കുഞ്ഞു ജനിക്കും മുൻപ് പേര് കരുതി വെക്കുന്ന പതിവ് സാധാരണയാണ്. എന്നാൽ പേരിടാനുള്ള ചർച്ച ഒടുവിൽ കോടതി കയറിയാലോ. ബ്രസീലിലാണ് സംഭവം. ഡാനിലോ കാറ്ററീന പ്രിമോല ദമ്പതികളുടെ മകന് പേരിടാനുള്ള തർക്കം ഒടുവിൽ കോടതി വരെ എത്തി. മകൻ ഈജിപ്തിലെ ആദ്യത്തെ കറുത്ത ഫറവയുടെ പേര് നൽകാൻ തീരുമാനിച്ചതാണ് കാര്യങ്ങൾ കോടതി വരെ എത്തിച്ചത്. തർക്കം ഒടുവിൽ കോടതിയിലെത്തി. ബാലറ്റ് മൂവ് പ്ലൈയുടെ പോർച്ചുഗീസ് വാക്കുപോലെ തോന്നുന്നതിനാൽ ഈ പേര് ഭീഷണിപ്പെടുത്തലിനും പരിഹാസത്തിനും കാരണമാകുമെന്ന് വാദിച്ചാണ് മിനാസ് ജെറൈസിയിലെ ഒരു കോടതി ആദ്യം പേര് നിരോധിച്ചത്. എന്നാൽ പിന്നീട് ഒരു ജഡ്ജി തീരുമാനം പുനഃപരിശോധിക്കുകയായിരുന്നു. ചരിത്ര വ്യക്തിയുടെ ബഹുമാനാർത്ഥം ഡാനിലോയ്ക്കും കാറ്ററിനിക്കും മകന് ആ പേരിടാൻ അനുവാദം നൽകി. കുഞ്ഞിന്റെ പേര് രജിസ്റ്റർ ചെയ്യാൻ പോയപ്പോഴാണ് പ്രശ്നം തുടങ്ങിയത്. ബെലോ ഹൊറിസോണ്ടെ രജിസ്ട്രി ഓഫീസ് ഫറോവയുടെ പേരിടാൻ പറ്റില്ലെന്ന് അറിയിച്ചു. കറുത്ത ആഫ്രിക്കൻ പൈതൃകത്തിന്റെ ഓർമ്മയ്ക്കും മകന്റെ വംശീയതയും പ്രതിനിധീകരിക്കാനും ഉദ്ദേശിച്ചാണ് ഈ പേര് തിരഞ്ഞെടുത്തതെന്ന് മാതാപിതാക്കൾ പറഞ്ഞെങ്കിലും നിരസിക്കപ്പെട്ടു. 25-ാം രാജവംശത്തിൽ ഈജിപ്തിന്റെ തലവനായിരുന്ന പിയെ അല്ലെങ്കിൽ പിയാങ്കി അദ്ദേഹത്തിന്റെ സൈനിക നേട്ടങ്ങൾക്കും പിരമിഡ് വാസ്തുവിദ്യയിലെ പുതുമകൾക്കും ഏറെ അംഗീകാരം ലഭിച്ചിരുന്നു. എന്നാൽ പുതിയ കാലത്ത് ഈ പേര് ജീവിതകാലം മുഴുവൻ കുട്ടിക്ക് നാണക്കേടുണ്ടാക്കുമെന്നായിരുന്നു കോടതിയുടെ വാദം. പിയെ എന്ന പേരിന്റെ ശബ്ദവും സ്പെല്ലിങ്ങും കോടതിക്കും പ്രധാനമായിരുന്നു. കാരണം ഇത് കുട്ടിയുടെ സമപ്രായക്കാരെ ഭീഷണിപ്പെടുത്താൻ പ്രേരിപ്പിക്കുന്നതാണെന്നും കോടതി നിരീക്ഷിച്ചു. എന്നാൽ ആ പേര് തങ്ങളുടെ വംശത്തെയും സംസ്കാരത്തെയും പ്രതിനിധീകരിക്കുന്നുവെന്നായിരുന്നു മാതാപിതാക്കൾ കോടതിയിൽ വാദിച്ചത്. ആഫ്രിക്കൻ വേരുകൾ വെളിപ്പെടുത്തുന്നത് ആത്മാഭിമാനം ഉയർത്തുമെന്നും മാതാപിതാക്കൾ വാദിച്ചു. പിയെയോടുള്ള ബഹുമാനം സൂക്ഷിക്കുന്നതിനോടൊപ്പം കുട്ടിയുടെ സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ച് ധാരണയുണ്ടാക്കുക കൂടി ലക്ഷ്യമാണെന്നും അവർ ചൂണ്ടിക്കാണിച്ചു. ഒടുവിൽ മാതാപിതാക്കളുടെ വാദം പരിഗണിച്ച് കോടതി ആ പേര് തന്നെ കുട്ടിക്കിടാൻ അനുമതി നൽകുകയായിരുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.